ഓക്കെ, നമുക്ക് എക്സസൈസ് നമ്പർ 5.1 ക്വസ്റ്റ്യൻ നമ്പർ 13 ചെയ്യാം. ഇതാണ് എഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ഫൈവ് ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് എക്സ് മൈനസ് ഫൈവ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ആദ്യം ഈ ഫംഗ്ഷൻ എല്ലാ റിയൽ നമ്പറിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. ഒന്ന്, വണ്ണിനേക്കാൾ ചെറുതായിട്ടുള്ള എല്ലാ നമ്പേഴ്സിനും ഇവിടെ ഫംഗ്ഷൻ ഉണ്ട്. വണ്ണിനേക്കാൾ വലുതായിട്ടുള്ള എല്ലാ ഫംഗ്ഷനും എല്ലാ വാല്യൂസിനും ഇവിടെ ഫംഗ്ഷൻ ഉണ്ട്. വണ്ണിലും ഇതിന് ഫംഗ്ഷൻ ഉണ്ട്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ നമ്പർ. നെക്സ്റ്റ് സി ബി ഇതിന് റിയൽ നമ്പർ നമുക്കറിയുന്ന സ്റ്റെപ്പ് പോലെ തന്നെ, ആദ്യം ലെസ് ദൻ വണ്ണ്, പിന്നെ അറ്റ് ഈക്വൽ ടു വണ്ണ് ആൻഡ് ഗ്രേറ്റർ ദൻ വണ്ണ്. കേസ് വണ്ണ് ലെസ് ദൻ വണ്ണ്, ലെസ് ദൻ വണ്ണ് ആണെങ്കിൽ ലിമിറ്റും അവിടുത്തെ ഫംഗ്ഷനും കാണണം. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു സി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ് സി, വട്ട് ബി എഫ് ഓഫ് എക്സ്. വണ്ണേക്കാൾ ചെറുതാണെങ്കിൽ, വണ്ണേക്കാൾ ചെറുതാണെങ്കിൽ ഇതാണ് എഫ് ഓഫ് എക്സ്, എക്സ് പ്ലസ് ഫൈവ്, ദാറ്റ് ഈസ് എക്സ് പ്ലസ് ഫൈവ്. ഇവിടെ എക്സിന് പകരം സി കൊടുക്കുക. സോ സി പ്ലസ് ഫൈവ് ഈസ് ദി ആൻസർ. ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അവിടുത്തെ ഫംഗ്ഷൻ ഏതാ വരാ, എക്സ് പ്ലസ് ഫൈവ്. ആൻഡ് എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു എക്സ് പകരം സി കൊടുക്കുക, സി പ്ലസ് ഫൈവ്. സോ ലിമിറ്റും ഫംഗ്ഷനും ഈക്വൽ ആണ്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡ് സി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി. സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ് ലെസ് ദാൻ വൺ. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് കേസ് ആണ് അറ്റ് വൺ. വൺ ആണ് നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് വൺ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് വൺ മൈനസ് മൈനസ് മീൻസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, അതായത് വണ്ണിനേക്കാൾ ചെറുതാണെങ്കിൽ ഫംഗ്ഷൻ വിൽ ബി ഹിയർ. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് വൺ മൈനസ് എക്സ് പ്ലസ് ഫൈവ്, എക്സ് എക്സിന് പകരം വൺ കൊടുക്കുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ വൺ പ്ലസ് ഫൈവ് ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ്. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് സിക്സ്. വട്ട് വിൽ ബി റൈറ്റ് ഹാൻഡ് ലിമിറ്റ്? ലിമിറ്റ് എക്സ്റ്റെൻസ് വൺ പ്ലസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, വൺ പ്ലസ് മീൻസ് വൺ ഏക്കാൾ വലുതാണെങ്കിൽ ഹിയർ ഇസ് ദി വാല്യൂ എക്സ് മൈനസ് ഫൈവ്. ലിമിറ്റ് എക്സ്റ്റെൻസ് വൺ പ്ലസ് എക്സ് മൈനസ് ഫൈവ്, എക്സിന് പകരം വൺ കൊടുക്കുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക, വൺ മൈനസ് ഫൈവ് ദാറ്റ് ഈസ് മൈനസ് ഫോർ. നോക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇസ് നോട്ട് ഈക്വൽ, ആർ നോട്ട് ഈക്വൽ. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് നോട്ട് ഈക്വൽ. സോ ദി ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു വൺ. നെക്സ്റ്റ് മൂന്നാമത്തെ കേസാണ് എക്സ് ഗ്രേറ്റർ ദാൻ വൺ. നമ്മൾ അവിടെ ലിമിറ്റ് കൊടുക്കണം, ഫംഗ്ഷൻ കൊടുക്കണം. ലിമിറ്റ് എക്സ്റ്റെൻഡ് സി എഫ് ഓഫ് എക്സ്, വണ്ണേക്കാൾ വലുതാണെങ്കിൽ ഏതാ ഫംഗ്ഷൻ, എക്സ് മൈനസ് ഫൈവ് ആണ്. സോ എക്സ് മൈനസ് ഫൈവ്, അവിടെ എക്സിന് പകരം സി കൊടുക്കുക, സി മൈനസ് ഫൈവ് ഇസ് ദി ആൻസർ. ഓക്കെ, ലിമിറ്റ് ലിമിറ്റിന് ആൻസർ സി മൈനസ് ഫൈവ് ആണ്. ഇനി അവിടുത്തെ എഫ് ഓഫ് എക്സ് കാണാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ, വണ്ണേക്കാൾ വലുതാണെങ്കിൽ ഏതാ ഫംഗ്ഷൻ, എക്സ് മൈനസ് ഫൈവ് ആണ്. സോ എക്സ് മൈനസ് ഫൈവ്. ഇനി ഇവിടെ എഫ് ഓഫ് എക്സിന് പകരം എഫ് ഓഫ് സി കൊടുക്കുക, സി മൈനസ് ഫൈവ്. രണ്ടും ഈക്വൽ ആണ്, രണ്ടും ഈക്വൽ ആണ്. സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ് ഗ്രേറ്റർ ദാൻ വൺ. മൊത്തം ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ലെസ് ദാൻ വണ്ണില് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഈക്വൽ ടു വണ്ണില് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്, ഗ്രേറ്റർ ദാൻ വണ്ണില് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. സോ ദി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഓൾ റിയൽ നമ്പർ എക്സെപ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു വൺ. ദാറ്റ് ഈസ് ദ ഓൺലി പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് അറ്റ് എക്സ് ഈക്വൽ ടു വൺ. ദ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് ഓൺലി അറ്റ് എക്സ് ഈക്വൽ ടു വൺ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ 14th ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് 4 ഇഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 ആൻഡ് 5 ഇഫ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. നോക്കൂ, ഇവിടെ എല്ലാ സ്ഥലത്തും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. സീറോന്റെ ബാക്കിലേക്ക് ഫംഗ്ഷൻ ഇല്ല, സീറോ മുതൽ അങ്ങോട്ടേ ഉള്ളൂ. സീറോ മുതൽ 1 വരെ ഫംഗ്ഷൻ, പക്ഷേ സീറോന്റെ ബാക്കിലേക്ക്, അതായത് നെഗറ്റീവ് നമ്പേഴ്സിന് ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. നെക്സ്റ്റ് 1 to 3 ഉണ്ട്, 3 to 10 ഉണ്ട്. അപ്പൊ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരുന്നത് 0 മുതൽ 10 വരെ, അതായത് 0 മുതൽ 10 വരെ മാത്രമാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരുന്നത്. അപ്പൊ ആ ഡിഫൈൻ ചെയ്ത സ്ഥലത്ത് മാത്രം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്താൽ മതി. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പിന്നെ ചെക്ക് ചെയ്തത്. എല്ലാ ഫംഗ്ഷനിലും എല്ലാ എക്സിലും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ, ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ നോക്കിയത് അതിനാണ്. കാരണം ഡിഫൈൻ ചെയ്ത് അവിടെ മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അല്ലെന്നുള്ളത്. ഇവിടെ നോക്കുന്നു, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് 0 മുതൽ 1 മുതൽ 3 മുതൽ 10 വരെയാണ്. ദാറ്റ് ഈസ് 0 മുതൽ 10 വരെ. അപ്പൊ അവിടെ കണ്ടിന്യൂ ആണോ നോക്കി മാത്രം നോക്കിയാൽ മതി. സീറോന്റെ ബാക്കിലേക്കും 10 മുകളിലേക്കും ഫംഗ്ഷൻ എന്താണോ കണ്ടിന്യൂ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് അവിടെ മാത്രം കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അവിടെ കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഇറ്റ്. ഓക്കെ, ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഓൺലി ക്ലോസ്ഡ് ഇന്റർവൽ 0 to 10. ക്ലോസ്ഡും ഓപ്പണും നിങ്ങൾക്ക് അറിയില്ലേ എന്താ ക്ലോസ്ഡ് പറഞ്ഞാൽ? 0 to 10 ആണെങ്കിൽ 0 ഉം 10 ഉം ഉൾപ്പെടെ അതിനുള്ള ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും. ഓപ്പൺ ആണെങ്കിലോ 0 ഉം 10 ഉം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സും. അതാണ് ക്ലോസ്ഡും ഓപ്പണും തമ്മിലുള്ള മാറ്റം.
ഓക്കെ, നമുക്ക് ഇതിലും പിന്നെ മൂന്ന് സ്ഥലത്ത് നോക്കാനുണ്ട്. ഒന്ന് വണ്ണ്, പിന്നെ ത്രീ, പിന്നെ വണ്ണിനും ത്രീക്കും അടുക്ക്, പിന്നെ വണ്ണിനും സീറോ അടുക്ക്, പിന്നെ ത്രീക്കും ടെന്നും അടുക്ക്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ലെറ്റ് സി ബി എനി റിയൽ നമ്പർ ആൻഡ് വേർ സി ബിലോങ്സ് ടു സീറോ ടെൻ. നമുക്ക് ഇവിടെ മാത്രം നോക്കിയാൽ മതി, അതിനപ്പുറത്തേക്കുള്ള സി നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സി ബിലോങ്സ് ടു സീറോ ടു ടെൻ. ഓക്കെ, മൂന്ന് കേസ് ഉണ്ട്, സോറി അഞ്ച് കേസ് ഉണ്ട്. ഒന്നാമത്തെ കേസ്, കേസ് വണ്ണ്, വണ്ണിനേക്കാൾ ചെറുതാണെങ്കിൽ, വണ്ണിനേക്കാൾ ചെറുതാണ് എക്സ് എങ്കിൽ ഇതാണ് ഫംഗ്ഷൻ വരെ, ഏതാ ത്രീ. നമുക്ക് എന്ത് കാണണം? അവിടുത്തെ ഫംഗ്ഷനും അവിടുത്തെ ലിമിറ്റും കാണണം. ലിമിറ്റ് എക്സ്റ്റെൻഡ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ് സി, വാട്ട് ഒരു ഫംഗ്ഷൻ വണ്ണിനേക്കാൾ ചെറുതാണെങ്കിൽ, ഏതാ ഫംഗ്ഷൻ വണ്ണിനേക്കാൾ ചെറുതാണെങ്കിൽ ത്രീ ആണ് ഫംഗ്ഷൻ, വിച്ച് ഇസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. സോ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു സി ത്രീ, ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ഓക്കെ ആൻസർ ത്രീ ആണ്. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ്, വാട്ട് ബി എഫ് ഓഫ് എക്സ്, വണ്ണിനേക്കാൾ ചെറുതാണെങ്കിൽ എഫ് ഓഫ് എക്സ് ത്രീ ആയിരിക്കും, ദാറ്റ് ഇസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ത്രീ, എഫ് ഓഫ് സിയും ത്രീ ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ലിമിറ്റും ഫംഗ്ഷനും സെയിം ആണ്, സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ വൺ ലെസ് ദാൻ എക്സ്, ഓർ അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ വൺ, അല്ലെങ്കിൽ സി ലെസ് ദാൻ വൺ. ഓക്കെ, സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഹിയർ. നെക്സ്റ്റ്, ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ എക്സ് ലെസ് ദാൻ വൺ. സെക്കൻഡ് കേസ്, വണ്ണിലാണെങ്കിൽ ഒരു പോയിന്റ് ഫംഗ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ ലെഫ്റ്റ് ഹാൻഡും കാണും, റൈറ്റ് ഹാൻഡും കാണും, രണ്ടും ഈക്വൽ ആണെങ്കിൽ അവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂ ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് നോക്കാം, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു വൺ മൈനസ് എഫ് ഓഫ് എക്സ്, വൺ മൈനസ് മീൻസ് വണ്ണേക്കാൾ ചെറുതാണെങ്കിൽ, വണ്ണേക്കാൾ ചെറുതാണെങ്കിൽ ഫംഗ്ഷൻ ഇസ് ത്രീ. സോ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് വൺ മൈനസ് ത്രീ, ആൻസർ ഇസ് ത്രീ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ വേറെ നോക്കണ്ട, നേരിട്ട് ആ സംഖ്യ എഴുതിയാൽ മതി. ഇനി റൈറ്റ് ഹാൻഡ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് വൺ പ്ലസ് എഫ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സ്റ്റെൻഡ് വൺ പ്ലസ് അടി ബി വൺ പ്ലസ് വണ്ണേക്കാൾ കൂടുതലാണെങ്കിൽ, ഏതാ വണ്ണിനേക്കാൾ കൂടുതലാണെങ്കിൽ വണ്ണിനും ത്രീ കണക്ക് ഇവിടെ അല്ലേ, സോ ഫംഗ്ഷൻ ഇസ് ഫോർ. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് വൺ പ്ലസ് ഫോർ, സോ ആൻസർ ഇസ് ഫോർ. ത്രീയും ഫോറും ഈക്വൽ ആണോ? അല്ല. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല. സോ ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു വൺ. ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു വൺ. വി ആർ ലുക്കിംഗ് ടു തേർഡ് കേസ്, കേസ് ത്രീ. വൺ ടു ത്രീ, ലെറ്റ് സി ബി വൺ ലെസ് ദാൻ സി ലെസ് ദാൻ ത്രീ, അല്ലെങ്കിൽ നമുക്ക് ഇതിന് എങ്ങനെ ഇതാം, വൺ ത്രീ ഓപ്പൺ ഇന്റർവൽ, അങ്ങനെ എഴുതാം. ഓക്കെ, ഓപ്പൺ ആണെങ്കിൽ വണ്ണും ത്രീ ഉൾപ്പെടാതെ അതിനുള്ള എല്ലാ നമ്പേഴ്സും. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ലിമിറ്റ് നോക്കണം, ഫംഗ്ഷൻ നോക്കണം. ലിമിറ്റ് എക്സ്റ്റെൻഡ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ് സി, നമുക്ക് വണ്ണിനും ഇടയ്ക്ക് ത്രീക്കും ഇടയ്ക്ക് ഏതാണ് ഫംഗ്ഷൻ, ഫോർ ആണ്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡ് സി ഫോർ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഏതോട് ഫോർ. നെക്സ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഏതോ ഫംഗ്ഷൻ വരാം, വണ്ണിനും ത്രീക്കും ഏതോ ഫംഗ്ഷൻ ഫോർ ആണ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫോർ, എഫ് ഓഫ് സിയും ഫോർ ആയിരിക്കും, രണ്ടും ഈക്വൽ അല്ലേ, അതെ. അതുകൊണ്ട് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ബിറ്റ്വീൻ ദിസ് ഇന്റർവൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഫോർത്ത് കേസ്, കേസ് ഫോർ. അറ്റ് ത്രീ, ത്രീയിലാണെങ്കിൽ ഒരു പോയിന്റിലാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും കാണണം. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു ത്രീ മൈനസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഇസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ത്രീ മൈനസ്, വാട്ട് ഈസ് മൈനസ് മീൻസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, മൈനസ് മീൻസ് ത്രീനേക്കാൾ ത്രീന്റെ ബാക്കിലേക്ക്, ത്രീന്റെ ബാക്കിലേക്ക് ഇതാണ് ഫംഗ്ഷൻ ഫോർ. സോ ലിമിറ്റ് എക്സ്റ്റെൻഡ് ത്രീ മൈനസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ത്രീ ലെഫ്റ്റ് ഹാൻഡ് മീൻസ് ഫോർ ആണ്, വണ്ണേക്കാൾ ചെറുത്, സോറി ത്രീനേക്കാൾ ചെറുതാണെങ്കിൽ ഫോർ ആണ്, ഫോർ ആൻസർ ഇസ് ഫോർ. ഓക്കെ, ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ലിമിറ്റ് എക്സ്റ്റെൻഡ് ത്രീ പ്ലസ് എഫ് ഓഫ് എക്സ്, ത്രീ പ്ലസ് മീൻസ് ത്രീനേക്കാൾ മുകളിലുള്ള വാല്യൂസിന് ഏതാണ് ഫംഗ്ഷൻ, ത്രീനേക്കാൾ മുകളിലാണെങ്കിൽ ഫംഗ്ഷൻ ഫൈവ് ആണ്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡ് ത്രീ പ്ലസ് ഫൈവ്, ഫൈവ് ഇസ് എ കോൺസ്റ്റന്റ്, സോ ഫൈവ്. ഫോറും ഫൈവ് ഈക്വൽ ആണോ? അല്ല. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല. സോ ദ ഫംഗ്ഷൻ ഇസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു ത്രീ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഫിഫ്ത് കേസ്, ദാറ്റ് ഈസ് ബിറ്റ്വീൻ ത്രീ ആൻഡ് ടെൻ, ദാറ്റ് ഈസ് സി ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ ത്രീ ടു ടെൻ. ഓക്കെ, നമുക്ക് നോക്കാം. അവിടെ ഫംഗ്ഷൻ ലിമിറ്റ് നോക്കണം, ഫംഗ്ഷൻ നോക്കണം. ലിമിറ്റ് എക്സ്റ്റെൻഡ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ് സി, ത്രീക്കും ടെന്നിനും ഇടയ്ക്ക് ഏതാ ഫംഗ്ഷൻ വരുന്നത്, ഫൈവ് ആണ്. സോ ഫൈവ് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, ആൻസർ ഇസ് ഫൈവ്. ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈവ്, നമുക്കറിയാം അത് ത്രീക്കും ടെന്നിനും ഇടയ്ക്ക് ഫംഗ്ഷൻ ഫൈവ് ആണ്. സോ എഫ് ഓഫ് എക്സ് ഫൈവ് ആണ്, എഫ് ഓഫ് സിയും ഫൈവ് ആണ്, രണ്ടും ഈക്വൽ അല്ലേ, അതെ. പിന്നെ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ ത്രീ ടു ടെൻ. ഓക്കെ, നമുക്ക് ഇതിനെ മൊത്തം ഒന്ന് പിന്നെ കൺക്ലൂഡ് ചെയ്യാം. വണ്ണിനേക്കാൾ ചെറുതാണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, വണ്ണിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു, ആൻഡ് വണ്ണിന് ത്രീക്കും ഇടയ്ക്ക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ചെയ്യുന്നു, ആൻഡ് ഫോറിൽ ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു ത്രീയിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നു, ആൻഡ് സി ത്രീക്കും ടെന്നിനും ഇടയ്ക്ക് ഫംഗ്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. സോ ദ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് ഓൺലി അറ്റ് സി ഈസ് ഈക്വൽ ടു വൺ ആൻഡ് സി ഈസ് ഈക്വൽ ത്രീ, ഓർ ദ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആർ അറ്റ് എക്സ് ഈക്വൽ ടു വൺ ആൻഡ് അറ്റ് എക്സ് ഈക്വൽ ടു ത്രീ. ഓക്കെ,
That is it. Okay. നമ്മുടെ നെക്സ്റ്റ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x ഇഫ് x ലെസ് ദാൻ 0, 0 ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് 4x ഇഫ് x ഗ്രേറ്റർ ദാൻ 1. ഈ ഫംഗ്ഷൻ സീറോന് താഴെയുള്ള എല്ലാ എക്സിലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. സീറോയിലും വണ്ണിലും സീറോക്കും വണ്ണിന് ഇടയിലും സീറോയിലും വണ്ണിലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. വണ്ണിന് മുകളിലും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. സോ ദി ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ നമ്പർ. ലെറ്റ് സി ബി റിയൽ നമ്പർ കേസ് 1, സി ലെസ് ദാൻ 0 കേസ് 2, സി ഈസ് ഈക്വൽ ടു 0 ആൻഡ് കേസ് 3, സി 0 ലെസ് ദാൻ ഈക്വൽ ടു സി ലെസ് ദാൻ ഈക്വൽ ടു 1 ആൻഡ് കേസ് 4, സി ഈസ് ഈക്വൽ ടു 1 ആൻഡ് കേസ് 5, സി ഗ്രേറ്റർ ദാൻ 1. അഞ്ച് കേസ് നമ്മൾ നോക്കണം. ഓക്കെ, ഒന്നാമത്തെ കേസ് നോക്കാം. ലെസ് ദാൻ 0 ആണെങ്കിൽ, ലെസ് ദാൻ 0 ആണെങ്കിൽ ഇവിടെയാണ് ഫംഗ്ഷൻ ഇയാളെ വരാം. ലിമിറ്റ് എക്സ്റ്റൻഡ് സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റൻഡ് സി ഏതാ ഫംഗ്ഷൻ വരാം, 2x, ദാറ്റ് വിൽ ബി 2x. അപ്ലൈ ചെയ്യാം 2 ഇൻറ്റു എക്സ് പകരം സി, 2c. ഓക്കെ, ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x. ഇവിടുത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് 2x ആണ്. സോ എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പകരം സി, 2c. സോ ലിമിറ്റും ഫംഗ്ഷനും ലിമിറ്റ് എക്സ്റ്റൻസ് എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും ഈക്വൽ ആണ്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ എക്സ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0. ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ എക്സ് ലെസ് ദാൻ 0. നെക്സ്റ്റ് കേസ് 2, അറ്റ് 0. അറ്റ് 0 ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒന്ന് എടുക്കണം. 0 മൈനസും 0 പ്ലസും വേണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിൽ ഇതായിരിക്കും ഫംഗ്ഷൻ. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിൽ 0 ആണെങ്കിൽ മുകളിലുള്ള വാല്യൂ ഇതായിരിക്കും ഫംഗ്ഷൻ വരാം. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൽ എഫ് എക്സ് എന്തായിരിക്കും, 2x ആയിരിക്കും. ദാറ്റ് ഇസ് 2 ഇൻറ്റു എക്സ് വരും 0 കൊടുക്കാം, 0, ദാറ്റ് ഇസ് 2 ഇൻറ്റു 0. വാട്ട് ബി ആൻസർ? 0. ഓക്കെ, ആൻസർ ഇസ് 0. ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റോ, ലിമിറ്റ് എക്സ്റ്റൻസ് 0 പ്ലസ് എഫ് എക്സ് പ്ലസ് എഫ് എക്സ് ആണ് 0 മുകളിലുള്ള വാല്യൂ, ദാറ്റ് ഇസ് ഹിയർ. ലിമിറ്റ് എക്സ്റ്റൻസ് 0, 0. 0 ഇസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, എന്ത് കൊടുത്താലും ആൻസർ 0 കിട്ടുള്ളൂ, 0 കിട്ടാൻ പാടുള്ളൂ. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ്, രണ്ടും 0 ആണ്. സോ ദി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എവിടെയാ, എക്സ് ഈക്വൽ ടു 0. അറ്റ് എക്സ് ഈക്വൽ ടു 0 ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ 0 ആൻഡ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ എക്സ് ലെസ് ദാൻ 0. ആൻഡ് തേർഡ് കേസ്, 0 ലെസ് ദാൻ ഈക്വൽ ടു സി ലെസ് ദാൻ ഈക്വൽ ടു 1, ഹിയർ ഫംഗ്ഷൻ വിൽ ബി ഹിയർ. ആൻഡ് ലിമിറ്റ് എക്സ്റ്റൻസി എഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റൻസി 1 ബി ഫംഗ്ഷൻ 0, 0 ആണ്. 0 1 കടയിലെ ഫംഗ്ഷൻ 0 ആണ്. സോ ഇത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, 0 ആയിരിക്കും വരിക. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്താണ്, 0 ആണ്. എഫ് ഓഫ് സി 0 ആണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ വേറൊന്നും നോക്കണ്ട, നേരിട്ട് അതിന്റെ വാല്യൂ ആണ് എഴുതി വെക്കാം. സോ ലിമിറ്റും ഫംഗ്ഷനും ഈക്വൽ ആണ്. സോ ദി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു 0 ക്ലോസ് ഇൻ്റർവൽ 0 ടു 1. കാരണം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഓർ ഈക്വൽ ടു ആകുമ്പോൾ ക്ലോസ് ഇൻ്റർവൽ ആണ്. സോ ദി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു 0 ടു 1. ഓക്കെ, നെക്സ്റ്റ് തേർഡ് കേസ് ഇപ്പോൾ കണ്ടിന്യൂസ് ആണ്. തേർഡ്, സോറി, ഫോർത്ത് കേസ്, അറ്റ് 1. അറ്റ് 1 ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ആകുമ്പോൾ ഇവിടെ എടുക്കണം, റൈറ്റ് ഹാൻഡ് ആകുമ്പോൾ ഇവിടെ എടുക്കണം. ലെഫ്റ്റ് ഹാൻഡ് ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും 0 കൊടുക്കണം. ലിമിറ്റ് എക്സ്റ്റൻസ് 1 മൈനസ് എഫ് ഓഫ് എക്സ് മീൻസ് ലിമിറ്റ് എക്സ്റ്റൻസ് 1 മൈനസ് 0. 0 ഇസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, ആൻസർ ഇസ് 0. ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആകുമ്പോൾ റൈറ്റ് ഹാൻഡ് ആകുമ്പോൾ താഴെയുള്ള ഫംഗ്ഷൻ 4x ലിമിറ്റ് എക്സ്റ്റൻസ് 1 പ്ലസ് 4x. That is equal to 4 into what if x 1, that is 4. Left hand limitum, right hand limitum is not equal. So the function is discontinuous at x is equal to 1. Function is not continuous. At x is equal to 1. X equal to 0 alone, yes, function is continuous. And x less than 0 alone, yes, it is continuous. ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ചെയ്യുന്നു. എവിടെയാ, സി ഈസ് ഈക്വൽ ടു 1 ല്. ഇനി സി ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ, ഫംഗ്ഷൻ വിൽ ബി 4x. ലിമിറ്റ് എക്സ്റ്റൻഡ് സി എഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റൻഡ് സി 4x, ദാറ്റ് ഈസ് 4 ഇൻറ്റു എക്സ് പകരം സി കൊടുക്കാം, 4c. ആൻഡ് ഫംഗ്ഷൻ എന്തായിരിക്കും, 4x ആൻഡ് 4x ഈസ് ഈക്വൽ ടു 4c. സോ ഈക്വലാണ് കണ്ടിന്യൂ ചെയ്യുന്നു, ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നു, ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. ഓരോരുത്തരും മാത്രമേ കണ്ടിന്യൂ ചെയ്യാത്തുള്ളൂ. ഏതാണത്? ഇവിടെ. അപ്പോ ഓൺലി പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഈസ് അറ്റ് എക്സ് ഈക്വൽ ടു 1. താങ്ക് യു. ഓക്കെ, വി ആർ ഗോയിങ് ടു 16th ക്വസ്റ്റ്യൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് 2 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് 1 ആൻഡ് 2x ഇഫ് മൈനസ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് 2 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1.
ഈ ഫംഗ്ഷൻ എല്ലായിടത്തും ഡിഫൈൻ ചെയ്യുന്നുണ്ടോ? യെസ്, മൈനസ് വണ്ണിന് താഴെയുള്ള എല്ലാ എക്സിനും ഡിഫൈൻഡ് ആണ്. മൈനസ് വണ്ണിന് ഡിഫൈൻഡ് ആണ്, എക്സ് മൈനസ് വണ്ണിനും വണ്ണിനടുക്ക് ഡിഫൈൻഡ് ആണ്, വണ്ണിനും ഡിഫൈൻഡ് ആണ്, വണ്ണിന് മുകളിലേക്കും ഡിഫൈൻഡ് ആണ്. ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ നമ്പർ എൽ സി ബി എൻ റിയൽ നമ്പർ കേസ് വൺ, കേസ് ടു, കേസ് ത്രീ, കേസ് ഫോർ, കേസ് ഫൈവ്. ഓക്കെ, കേസ് വൺ സി ലെസ് ദാൻ വണ്ണ്, സി ലെസ് ദാൻ മൈനസ് വണ്ണ്, മൈനസ് വൺ ആകുമ്പോൾ നമുക്ക് ലിമിറ്റ് എടുക്കണം. ഇവിടെ മൈനസ് മൈനസ് വണ്ണിന്റെ താഴെയുള്ള നമ്പേഴ്സിലെ ഫംഗ്ഷൻ മൈനസ് ടു ആണ്. ലിമിറ്റ് എക്സ്റ്റൻസ് സി എഫ് എക്സ് ഇക്വൽ ലിമിറ്റ് എക്സ്റ്റൻസ് സി, വട്ട് വിൽ ബി ഇൻ ദി ഫംഗ്ഷൻ? മൈനസ് ടു. ആൻസർ ഇസ് മൈനസ് ടു, സോറി മൈനസ് ടു അല്ല, മൈനസ് ടു, മൈനസ് ടു, യെസ് മൈനസ് ടു ആണ്. കാരണം കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, എന്താണെങ്കിലും സി കൊടുക്കേണ്ട ആവശ്യമില്ല, മൈനസ് ടു തന്നെ ആവാം. സെക്കൻഡ്, എഫ് എഫ് എക്സ് ഇക്വൽ ടു എന്താ ഇവിടുത്തെ ഫംഗ്ഷൻ വരാ, അത് മൈനസ് ടു ആണ്, മൈനസ് ടു ആണ്, എഫ് എഫ് സിയും വരാ മൈനസ് ടു ആണ്. സോ ദ ലിമിറ്റ് ആൻഡ് ദി ഫംഗ്ഷൻ ഇസ് ഈക്വൽ, സോ ദി ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഫോർ, എവിടെയാണ് കണ്ടിന്യൂസ് ചെയ്യണത്? സി ലെസ് ദാൻ മൈനസ് വൺ ആവോ. ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഫോർ എക്സ് ലെസ് ദാൻ മൈനസ് വൺ. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്കെ ആണ്. നെക്സ്റ്റ് മൈനസ് വണ്ണില്ലേ, അറ്റ് മൈനസ് വൺ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കണം. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മള് മൈനസ് വൺ, മൈനസ് വൺ അല്ലെങ്കിൽ മൈനസ് വണ്ണിന്റെ വാല്യൂ ആണ്. പക്ഷെ ഈ മൈനസ്, ഈ മുകളിലത്തെ മൈനസ് ലെഫ്റ്റ് ഹാൻഡിന്റെ ഇൻഡിക്കേഷൻ ആണ്. ഇവിടെ എക്സ്റ്റൻസ് ടു മൈനസ് വൺ തന്നെയാണ്, പക്ഷെ റൈറ്റ് ഹാൻഡ് നമ്മൾ ഒരു പ്ലസ് ഇട്ട് കൊടുക്കണം. ഇവിടെയും മൈനസ് വണ്ണിലേക്കാണ് ലിമിറ്റ് ചെയ്യുന്നത്, പക്ഷെ പ്ലസ് ഇട്ട് കൊടുക്കണം റൈറ്റ് ഹാൻഡ് ആണെന്ന് കാണിക്കാൻ. ഓക്കെ, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ നോക്കാം. ലിമിറ്റ് എക്സ്റ്റൻസ് മൈനസ് വൺ, മൈനസ് എഫ് എക്സ് ഇക്വൽ ടു ലിമിറ്റ് എക്സ്റ്റൻസ് മൈനസ് വൺ, മൈനസ് ആവുമ്പോൾ മൈനസ് വണ്ണിന്റെ താഴേക്കുള്ള നമ്പേഴ്സിന്റെ ഫംഗ്ഷൻ. ഇവിടെ മൈനസ് ടു ആണ്, സോ മൈനസ് ടു, മൈനസ് ടു. ഇതൊക്കെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, സോ ആൻസർ ഇസ് മൈനസ് ടു. ലിമിറ്റ് ഒന്നും അപ്ലൈ ആവശ്യമില്ല, ആൻസർ മൈനസ് ടു തന്നെയാണ്. ഇനി മൈനസ് വണ്ണിന്റെ അടുത്ത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കാം. മൈനസ് വൺ പ്ലസ് ലിമിറ്റ് എക്സ്റ്റൻസ് മൈനസ് വൺ പ്ലസ് ആവുമ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, അത് മൈനസ് വണ്ണിന്റെ മുകളിലേക്ക്, മൈനസ് വണ്ണിന്റെ മുകളിലേക്ക് ഫംഗ്ഷൻ ഇവിടെ ടു എക്സ് ആണ്. സോ ലിമിറ്റ് എക്സ്റ്റൻസ് മൈനസ് വൺ ടു എക്സ്, ദാറ്റ് ഈ എക്സിന്റെ സ്ഥാനത്തേക്ക് മൈനസ് വൺ അപ്ലൈ ചെയ്യാം, ദാറ്റ് ടു ഇൻറ്റു മൈനസ് വൺ, ദാറ്റ് ഈക്വൽ ടു മൈനസ് ടു. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണോ? അതെ, ഈക്വൽ ആണ്. സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു വൺ, ഓർ അറ്റ് സി ഈസ് ഈക്വൽ ടു വൺ അല്ല, മൈനസ് വൺ. ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് കേസ്, ഇവിടെ മൈനസ് വൺ ലെസ് ദാൻ സി ലെസ് ദാൻ ഈക്വൽ ടു വൺ. ഇത് നമുക്ക് വേറെ ഇതിൽ എഴുതാം, സി ബിലോങ്സ് ടു മൈനസ് വൺ ഓപ്പൺ ഇന്റർവൽ ടു വൺ ക്ലോസ് ഇന്റർവൽ. കാരണം ഇവിടെ മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല, മൈനസ് വൺ എക്സ്ക്ലൂഡ് ആണ്, സോ ഓപ്പൺ ബ്രാക്കറ്റ്, ആൻഡ് ഇവിടെ വൺ ഇൻക്ലൂഡ് ആണ്, സോ ക്ലോസ് ബ്രാക്കറ്റ്. ഓക്കെ, ഇത് ഞാൻ കാണിക്കാൻ വേണ്ടി ഇരുന്നുള്ളൂ, ഇത് ഇമ്പോർട്ടന്റ് അല്ല, ഇത് ഇമ്പോർട്ടന്റ് അല്ല, ഇതേ ഇമ്പോർട്ടന്റ് ഉള്ളൂ. ഓക്കെ, ലിമിറ്റ് എക്സ്റ്റൻസ് സി എഫ് എക്സ് ഈക്വൽ ടു, നോക്കൂ ഇതിനിടയിലുള്ള ഫംഗ്ഷൻ ഏത് നോക്കൂ, ഇതാണ് ഫംഗ്ഷൻ. സോ ലിമിറ്റ് എക്സ്റ്റൻസ് സി എഫ് ഓഫ് എക്സ് ദീസ് ടു എക്സ്, എക്സ് വരും സി അപ്ലൈ ചെയ്യാം, ദീസ് ടു സി. ഓക്കെ, ഇനി അവിടുത്തെ ഫംഗ്ഷൻ നോക്കൂ, ഫംഗ്ഷൻ ഇവിടുത്തെ ഫംഗ്ഷൻ ടു എക്സ് ആണ്, എഫ് എക്സ് ഈക്വൽ ടു എക്സ്, എഫ് എക്സ് ഈസ് ഈക്വൽ ടു ടു സി. ഫംഗ്ഷനും ലിമിറ്റും, സോറി ഫംഗ്ഷനും ലിമിറ്റും ഈക്വൽ ആണ്. സോ ദി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് വേർ, ദി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് വേർ ആണ്, ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്, കണ്ടിന്യൂസ് വേർ. എവിടെയാണ് മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ലെസ് ദാൻ, മൈനസ് വൺ ലെസ് ദാൻ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ, അല്ലെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ ഓൾ എക്സ് വേർ എക്സ് ബിലോങ്സ് ടു മൈനസ്, സോറി മൈനസ് വൺ കോമ വൺ, ഇവിടെ ഓപ്പൺ ഇന്റർവൽ, ഇവിടെ ക്ലോസ് ഇന്റർവൽ. ഓക്കെ, നെക്സ്റ്റ്, അപ്പൊ ഇവിടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി നമുക്ക് നോക്കാം ഫോർത്ത് കേസ്, വണ്ണിൽ അറ്റ് വൺ സി ഈസ് ഇക്വൽ ടു വണ്ണ്, ഒരു പോയിന്റ് ആകുമ്പോൾ ഇവിടെ ലെഫ്റ്റ് ആൻഡ് ലിമിറ്റും റൈറ്റ് ആൻഡ് ലിമിറ്റും എടുക്കണം. ലെഫ്റ്റ് ആൻഡ് ലിമിറ്റ് ഇവിടെ മൈനസ് ആൻഡ് റൈറ്റ് ആൻഡ് ലിമിറ്റ് ഇവിടെ നമുക്ക് കൊടുക്കാം. നോക്കാം ലെഫ്റ്റ് ആൻഡ് ലിമിറ്റ്, ലിമിറ്റ് എക്സ്റ്റൻസ് വൺ മൈനസ് എഫ് എക്സ് ഇക്വൽ ടു വൺ മൈനസ് ആണെങ്കിൽ വണ്ണിൽ താഴേക്കുള്ള വാല്യൂ, ഇവിടെ ഫംഗ്ഷൻ ടു എക്സ് ആണ്, സോ ടു എക്സ്. അപ്പോ ടു ഇൻറ്റു ഇവിടെ വണ്ണിന് പകരം വൺ, എക്സിന് പകരം വൺ കൊടുക്കാം, ടു ഇൻറ്റു വൺ ടു. ഓക്കെ, ലെഫ്റ്റ് ആൻഡ് ലിമിറ്റ് കൂട്ടി, ഇനി വാട്ട് ബി റൈറ്റ് ആൻഡ് ലിമിറ്റ് വേണം. ഇതെങ്ങനെ എഴുതാം? ലിമിറ്റ് പറയൂ എക്സ്റ്റൻസ് ടു, യെസ് പറയൂ, വൺ വൺ ആണ് റൈറ്റ് ആൻഡ് ആവോ പ്ലസ് എക്സ്റ്റൻസ് വൺ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൺ പ്ലസ് ആണെങ്കിൽ വണ്ണ് മുകളിലേക്കുള്ള വാല്യൂ, ഇതാണ് ഫംഗ്ഷൻ വരാ. പറഞ്ഞ ലിമിറ്റ് എക്സ്റ്റൻസ് ടു വൺ പ്ലസ് ടു, ടു ഇസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, ആൻസർ വിൽ ബി ടു ഇറ്റ്സെൽഫ്. സോ രണ്ട് ഈക്വൽ ആണോ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആൻഡ് ഈക്വൽ ആണോ? അതെ, സോ ദേ ആർ ഈക്വൽ. ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് വേർ, എവിടെയാണ് കണ്ടിന്യൂസ്? എക്സ് ഈക്വൽ ടു വൺ, അറ്റ് എക്സ് ഈക്വൽ ടു
1 at x equal to 1, function is continuous. And last case, case 4, case 5, 1c greater than 1 ആകുമ്പോൾ ലിമിറ്റ് എടുക്കണം, ഫംഗ്ഷൻ എടുക്കണം. ലിമിറ്റ് എക്സ്റ്റൻസ് എഫ് ഓഫ് സി, ലിമിറ്റ് എക്സ്റ്റൻസ് ഓ വട്ടിൽ ബി എഫ് ഓഫ് എക്സ്, 1 ഏക്കാൾ വലുതല്ല എക്സിന്, ഏത് എഫ് ഓഫ് എക്സ് 2 ആവില്ല. സോ 2 എന്താ ആൻസർ? 2 തന്നെ, കാരണം കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ എന്താ വരാം? 2 തന്നെ. എഫ് ഓഫ് സി എന്താ വരാം? 2 തന്നെ. സോ ലിമിറ്റും ഫംഗ്ഷനും ഈക്വൽ ആണ്. ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഫോർ ഓൺ എക്സ് വേർ എക്സ് ബിലോങ്സ് ടു എവിടെയാ, അല്ലെങ്കിൽ ഓൺ എക്സ് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 1. ഇതെവിടെയാണ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്? ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? യെസ്, ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത്? ഇവിടെ കണ്ടിന്യൂസ് ആണ്. ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നു, ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നു, ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നു, ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നു. സോ ദർ ഇസ് നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ദർ ഈസ് നോ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. താങ്ക് യു. വി ആർ ഗോയിങ് ടു 17th ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ചോദ്യങ്ങൾ എന്തായാലും ഈ ചാപ്റ്ററിൽ ചോദിക്കും, ഷുവർ. ഓക്കെ, ഈ ടൈപ്പ് നമുക്ക് ചെയ്ത് തുടങ്ങാം. നേരത്തെ ചെയ്ത ടൈപ്പല്ല ഇത്, വേറെ ടൈപ്പാണ്. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, ആൻഡ് ബി എക്സ് പ്ലസ് 3 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 3. ആൻഡ് നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നു, ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 3. ഈ 3 എന്നുള്ള ആ വാല്യൂല് ഇത് കണ്ടിന്യൂസ് ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനും ചോദ്യം ഉണ്ടാവുക. ഇവിടെ എയും ബിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് നോക്കാം. ഈ 3 എന്നുള്ള പോയിന്റിൽ കണ്ടിന്യൂസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണം. നമ്മൾ ഇതുവരെ പഠിച്ചത് അങ്ങനെയാണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ എക്സ് ടൈംസ് 3 മൈനസ് എഫ് എക്സ്, അല്ലെങ്കിൽ 3-നേക്കാൾ ചെറുത് എവരാണെങ്കിൽ ഈ ഇവിടെ ഫംഗ്ഷൻ വരാം എക്സ് പ്ലസ് 1, അതായത് എക്സ് പ്ലസ് 1. എക്സ് വെറും 3 അപ്ലൈ ചെയ്യാം. എന്റെ 3 പ്ലസ് 1, എന്റെ 3 പ്ലസ് 1, 3 എ പ്ലസ് 1, 3 എ പ്ലസ് 1. അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഇക്വൽ ടു 3 എ പ്ലസ് 1. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്തായിരിക്കും വരാം? ഇതായിരിക്കും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വരാം. 3-നേക്കാൾ വലിയ വാല്യൂസിന്റെ പിന്നെ ഫംഗ്ഷൻ ഇവിടെ വരാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് 3 പ്ലസ് വട്ടിൽ ബി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇവിടെ ഇതാണ് ഫംഗ്ഷൻ വരാം. 3x ബി എക്സ് പ്ലസ് 3 എക്സിന് 3 അപ്ലൈ ചെയ്യാം. ബി ഇൻറ്റു 3 പ്ലസ് 3, 3 ബി പ്ലസ് 3. നമ്മൾ പറഞ്ഞു ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂ ആവണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്തായാലും ഈക്വൽ ആവണം. അപ്പൊ നമുക്ക് അത് ഈക്വൽ ആയി കൊടുക്കാം. അപ്പോ രണ്ടും ഈക്വൽ ആണോ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും മസ്റ്റ് ബി ഈക്വൽ, മസ്റ്റ് ബി ഈക്വൽ. അപ്പോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് 3 എ പ്ലസ് 1 കിട്ടി, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് 3 ബി പ്ലസ് 3 കിട്ടി. രണ്ടും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. 3 ബിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, അപ്പൊ സോ മൈനസ് 3 ബി ആവും. ഈ പ്ലസ് 1 അങ്ങോട്ട് കൊണ്ടുപോകാം, അപ്പൊ മൈനസ് 1 ആവും. അവിടെ 3 കോമൺ ആണ്, 3 കുറച്ച് എടുക്കാം. 3 ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു 3 1 1 കുറച്ച് 2 ആണ്, 2. ഈ എ മൈനസ് ബിനെ മാത്രമേ ഉള്ളൂ, ഇത് 3 അങ്ങോട്ട് പോവാം. ഇത് ഇൻറ്റു 3 ആണ്, ഇൻറ്റു 3 ആണ്, അങ്ങോട്ട് ബൈ 3 ആവും. എ മൈനസ് ബി ഈക്വൽ ടു 2/3. സോ ഇതാണ് റിലേഷൻ. സോ ദ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് a minus b is equal to 2/3. Going to 18th question. For one value of lambda is function defined by f of x equal to lambda into x square minus 2x if x less than or equal to 0 and 4x plus 1 if x greater than 0 continuous at x equal to 0. And the sub question is what about the continuity at x equal to 1. ഈ ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും തമ്മിൽ ഒരു ബന്ധവുമില്ല, ശ്രദ്ധിക്കണേ. ഇത് ചോദ്യം ഇതാണ്, 0 എന്നുള്ള വാല്യൂവിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ലാംഡയ്ക്ക് എന്ത് വില കൊടുക്കണം എന്നാണ് ചോദ്യം. ഓക്കെ, ഒരു ഫംഗ്ഷന് കണ്ടിന്യൂ ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ, എവിടെ ഒരു പോയിന്റിൽ ചെക്ക് ചെയ്യണമെങ്കിൽ അവിടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമ്മൾ കാണണ്ടേ? വേണം. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കൂ, ലിമിറ്റ് എക്സ്റ്റൻ 0 മൈനസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ലിമിറ്റ് എക്സ്റ്റൻ 0 മൈനസ് ആണെങ്കിൽ ഇസ് 1. ലാംഡ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 2x, എക്സിന് പകരം 0 കൊടുക്കാം. ലാംഡ ഇൻറ്റു 0 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 0, ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു 0 മൈനസ് 0, ദാറ്റ് ഈസ് ലാംഡ ഇൻറ്റു 0, ദാറ്റ് ഈസ് 0. വട്ട് ഇസ് ദി റൈറ്റ് ഹാൻഡ് ലിമിറ്റ്? ലിമിറ്റ് എക്സ്റ്റൻ 0 പ്ലസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ്
limit x tends to 0 plus means 4x plus 1. 4 into 4x plus 1 that is our limit up here. 4 into 0 plus 1 that is 1. 0 and 1 equal ano, left hand limit and right hand limit equal ano, 0 and 1 equal ano, alla, 0 and 1 is not equal, left hand limit and right hand limit is not equal, adu onde, lambda ki endu vare kodukkan kaariyalla, 0 nalla function, 0 nalla value le function is not continuous, so, there is no such lambda for continuity of the function at x equal to 0, 0 nalla value le, endayalu function continue cheyilla. Okay, that is next one. 1 is value. If function continuous, no, let's check it. 1 is the left hand limit. 1 is the point. Left hand limit right hand limit equal. Left hand limit come. Limit x tends to 1 minus f of x. That is limit x tends to 1 minus means 1 is the 0 equal value. 0 equal value. 0 equal value. Function is 1 is the value. അത് ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിലും റൈറ്റ് ഹാൻഡ് ആണെങ്കിലും സീറോ ആണെങ്കിൽ ഓക്കെ നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷെ വൺ ആണ് വരുന്നത്, വണ്ണിന്റെ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ഒക്കെ ഇവിടെ വരുന്നത്, ഫോർ എക്സ് പ്ലസ് വൺ ആണ് വരാം. ഓക്കെ, ലിമിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ ഉണ്ടാവുള്ളൂ, വണ്ണിനേക്കാൾ താഴെയുള്ള ഏറ്റവും ചെറിയ വാല്യൂ എന്നാൽ 0.0009 ഒക്കെ ആയിരിക്കും. ഓക്കെ, അതൊക്കെ ഇവിടെ വരാം. എനിവേ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഫോർ എക്സ് പ്ലസ് വൺ ആണ്. അപ്പോൾ ഇതൊക്കെ ഫോർ ഇൻറ്റു വൺ പ്ലസ് വൺ ദാറ്റ് ഈസ് ഫോർ പ്ലസ് വൺ ദാറ്റ് ഈസ് ഫൈവ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റോ അതും ഇവിടെ തന്നെ വരാം, ഫോർ എക്സ് പ്ലസ് വൺ ദാറ്റ് ഈസ് ഫോർ ഇൻറ്റു വൺ പ്ലസ് വൺ ദാറ്റ് ഈസ് ഫൈവ്. Left hand and right hand equal to 5 is equal to 5. So the function is continuous at x equal to 1. Thank you.